ഒരിക്കലും ഒരിടത്ത് വളരെ വിശാലമായൊരു വൃക്ഷമുണ്ടായിരുന്നു. അതൊരു മാവായിരുന്നു. ആ മാവിലുണ്ടാകുന്ന മാമ്പഴങ്ങളെല്ലാം ആ വൃക്ഷത്തിനു താഴെ തന്നെ വീഴുമായിരുന്നു. അതിനുശേഷം അവ മണ്ണിൽ കിടന്ന് മുളയ്ക്കുമായിരുന്നു. എന്നാൽ ഒരിക്കലും അവയൊന്നും തന്നെ ഒരു വൃക്ഷമായി മാറുമായിരുന്നില്ല. കുറച്ച് വളർന്നു വലുതാവുകയും ആ ചെടികൾ കരിഞ്ഞുണങ്ങി പോവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഒരിക്കൽ ആ മാവിൽ നിന്നും ഒരു മാമ്പഴം ഒരു വാനരൻ ഭക്ഷിക്കുവാൻ എടുത്തുകൊണ്ടുപോയി. ആ മാമ്പഴത്തെ ദൂരേക്ക് കൊണ്ടുപോയി ഭക്ഷിക്കുകയും ആ മാമ്പഴത്തിന്റെ വിത്തിനെ ഭൂമിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. അന്ന് ആദ്യമായി ആ വൻ വൃക്ഷത്തിന്റെ, അതായത് ആ മാവിന്റെ സന്തതി ആ മണ്ണിൽ കിടന്ന് വളരുവാൻ തുടങ്ങി. അത് പുതിയൊരു വൃക്ഷമായി മാറി. ഈ കഥ എന്തിനാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതെന്നാൽ, നിങ്ങളുടെ സന്താനങ്ങളെ വളർത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം ഈ മാവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ എത്ര വിത്തുകൾ വീണാലും അവയെല്ലാം മുളച്ച് വൻ വൃക്ഷങ്ങളാകാത്തതെന്നോ? ഒരു വൻ വൃക്ഷത്തിന്റെ തണലിൽ മറ്റൊരു വൻ വൃക്ഷത്തിന് വളരുവാനുള്ള സാധ്യതയേയില്ല. ഒരു മഹാവൃക്ഷത്തിന്റെ കാനലിൽ വൃക്ഷങ്ങളല്ല, കേവലം പുൽക്കൊടികൾ മാത്രമാണ് വളരുക. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സന്തതികൾ വളരണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെന്ന മഹാവൃക്ഷത്തിന്റെ നിഴൽ അവരുടെ മേൽ വീഴാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത്, എൻ്റെ മക്കൾക്ക് ഞാനാണെല്ലാം, ഞാൻ വേണമെല്ലാം ചെയ്തു കൊടുക്കാൻ, ഞാനില്ലാതെ അവൻ ജീവിക്കുകയില്ല, എൻ്റെ കുഞ്ഞിന് ഞാൻ സംരക്ഷണമായുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ നിങ്ങളുടെ നിഴലിൽ മാത്രം നിർത്തി വളർത്താതിരിക്കൂ. അത് നിങ്ങളുടെ കുഞ്ഞിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന സ്വഭാവമാണെന്ന് മനസ്സിലാക്കൂ. നിങ്ങൾ കേവലം നിങ്ങളുടെ സന്തതികളുടെ ജീവിതം കഷ്ടത്തിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടിയുള്ളൊരു ജാഗ്രത മാത്രം നൽകിയാൽ മതി. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഒരു കാനലായി മാറരുത്. അത് അവരുടെ വളർച്ചയെ മുരടിപ്പിക്കും. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ചിന്തനം ചെയ്തു നോക്കൂ. ഒരു താക്കോൽ കൂട്ടത്തിലെ ഓരോരോ താക്കോൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു താഴ് തുറക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് എത്ര തന്നെ ശ്രമിച്ചിട്ടും നൂറിലധികം താക്കോലുകളുള്ള ആ കൂട്ടത്തിൽ നിന്നും നിങ്ങളുടെ താഴിൻ്റെ താക്കോൽ കണ്ടെത്താൻ കഴിയുന്നില്ലെന്നുമിരിക്കട്ടെ. അങ്ങനെ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് കോപമുണ്ടാകുന്നതാണല്ലേ. നിങ്ങൾ അക്ഷമനായി മാറുന്നതായിരിക്കും. നിങ്ങളുടെ മനസ്സാകെ സംഘർഷത്തിൽ അകപ്പെടുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾക്കവിടെ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം എന്തെന്നാൽ, അതിലെ ഓരോരോ താക്കോലുകളായി പരീക്ഷിച്ചു നോക്കുകയും പരീക്ഷിച്ച് പരാജയപ്പെടുമ്പോൾ അവയെ ഓരോന്നിനെ മാറ്റിവെക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾ ഏതെങ്കിലും ഒരു താക്കോൽ കൊണ്ട് ആ താഴ് തുറക്കുന്നതായിരിക്കും. ഒരു കോടാലി ഉപയോഗിച്ചൊരു വൃക്ഷത്തെ 100 തവണ വെട്ടിയപ്പോൾ 100-ാമത്തെ വെട്ടിലാണ് ആ വൃക്ഷം വീണതെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ആ 100-ാമത്തെ പ്രഹരം മാത്രം മതിയായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുമോ? അതായത്, ആദ്യം തന്നെ ആ 100-ാമത്തെ പ്രഹരം പ്രഹരിച്ചിരുന്നെങ്കിൽ ഇപ്രകാരം നിങ്ങൾ ചിന്തിക്കുകയേയില്ല. കാരണം ആ വൃക്ഷത്തെ വീഴ്ത്തിയത് ആ 100-ാമത്തെ പ്രഹരമല്ല, ആ 100 പ്രഹരങ്ങളും ആ വൃക്ഷത്തെ വീഴ്ത്തുന്നതിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലെ ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഫലം കിട്ടിയത് 100-ാമത്തെ പ്രഹരത്തിലാണെന്നു മാത്രം. ഇതുപോലെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രയത്നങ്ങളുടെ കാര്യവും. നിങ്ങൾ നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയും എന്നാൽ ഫലമൊന്നും ലഭിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. ഞാൻ പരിശ്രമിച്ചിട്ടും എനിക്ക് യാതൊരു ഫലവുമില്ല, ഇപ്രകാരമെല്ലാം നിങ്ങൾ വിലപിക്കുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, പ്രയത്നങ്ങൾക്ക് തീർച്ചയായും ഫലമുണ്ട്. അഥവാ ഏതെങ്കിലും പ്രയത്നം ഫലം കാണാതെയാകുന്നുവെങ്കിൽ ആ പ്രയത്നത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നിങ്ങൾ ചെന്നെത്തിയിട്ടില്ല എന്നാണ് അർത്ഥം. അഥവാ വൃക്ഷത്തെ വെട്ടിവീഴ്ത്തുന്ന ആ മരം വെട്ടി 99 പ്രഹരങ്ങൾ ഏൽപ്പിച്ച ശേഷം ഈ വൃക്ഷത്തെ മുറിക്കുവാൻ എനിക്കൊന്നും സാധിക്കില്ലെന്ന് പറഞ്ഞ് പിൻവാങ്ങിയിരുന്നതായിരുന്നെങ്കിലോ? കേവലം ഒറ്റ പ്രഹരം കൊണ്ട് ആ വൃക്ഷം വീഴാനിരിക്കെ തൻ്റെ പരിശ്രമം ആ ഘട്ടത്തിൽ വെച്ച് ഉപേക്ഷിച്ചതായിരുന്നെങ്കിലോ? അദ്ദേഹത്തിന് ആ വൃക്ഷത്തെ വീഴ്ത്തുവാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല, എന്ത് പരിശ്രമിച്ചിട്ടും എനിക്ക് നേട്ടമൊന്നും ഉണ്ടായില്ല എന്ന പരാതി പറഞ്ഞിരിക്കുന്ന വ്യക്തിയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് നാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്, നാം ഒരു പരിശ്രമം ഒരിക്കൽ ആരംഭിച്ചെങ്കിൽ അതിൻ്റെ ഫലം കിട്ടിയതിനു ശേഷം മാത്രമേ ആ പരിശ്രമത്തെ നിർത്താവൂ.
എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ദൃഢനിശ്ചയമെടുത്തുകൊണ്ട് പരിശ്രമം ആരംഭിച്ചുവെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ ഏതെങ്കിലും ഒരു രീതിയിൽ അത് സംഭവ്യമാവുക തന്നെ ചെയ്യും. മനുഷ്യൻ്റെ ദൃഢനിശ്ചയത്തിന് അത്രയധികം ശക്തിയുണ്ട്. ചിന്തനം ചെയ്തു നോക്കൂ. ഒരാൾ മറ്റൊരാളെ വഞ്ചിച്ചുവെന്നിരിക്കട്ടെ, അതായത് വിശ്വാസവഞ്ചന ചെയ്തു. ഇവിടെ രണ്ടുതരം വ്യക്തികളാണുള്ളത്, ഒന്ന് വിശ്വാസവഞ്ചന ചെയ്ത വ്യക്തിയും മറ്റൊന്ന് വഞ്ചനയ്ക്കിരയായ വ്യക്തിയും. വാസ്തവത്തിൽ വഞ്ചനയ്ക്കിരയായ വ്യക്തിക്കാണ് നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവുക. എന്നാൽ നാം ഗഹനമായെന്ന് ചിന്തിക്കുകയാണെങ്കിൽ വലിയ നഷ്ടം ആർക്കാണ് സംഭവിച്ചിട്ടുണ്ടാവുക? വഞ്ചനയ്ക്കിരയായ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടാകും. അതുമൂലം ആ വ്യക്തി ചിലപ്പോൾ വളരെയധികം വിഷമിച്ചിട്ടുമുണ്ടാകും. എന്നാൽ ആ ഒരു സംഭവത്തിന് ശേഷം ആ വഞ്ചനയ്ക്കിരയായ വ്യക്തിയുടെ ജീവിതത്തിൽ കൂടുതൽ ജാഗ്രതയുണ്ടാവുകയും കൂടുതൽ ശ്രദ്ധയുണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, ആ വ്യക്തി ഒരു പാഠം പഠിക്കുകയും തുടർന്ന് ഇതുപോലെയുള്ള വഞ്ചനകൾക്ക് ഇരയാവാതിരിക്കുവാനുള്ള ശ്രദ്ധ തൻ്റെ ജീവിതത്തിലുടനീളം പാലിക്കുകയും ചെയ്യും. അതായത്, ആ വ്യക്തിക്ക് ഒരിക്കൽ ദുഃഖിക്കേണ്ടി വന്നെങ്കിലും പിന്നീട് തുടർച്ചയായി ജീവിതത്തിൽ അത്തരം ഘട്ടങ്ങൾ അഭിമുഖീകരിക്കേണ്ടാത്ത വിധം പക്വതയുള്ളവരായി മാറുകയും ചെയ്യും. എന്നാൽ ഈ വഞ്ചിച്ച വ്യക്തിയോ? വഞ്ചിച്ച വ്യക്തിയുടെ മേൽ എന്നേക്കുമായി മറ്റേയാൾക്കുള്ള വിശ്വാസമേ നഷ്ടമാകുന്നതാണ്. ഇനി ആ വ്യക്തി എന്തുതന്നെ ചെയ്താലും പഴയ പോലെ വിശ്വാസം പുനർസ്ഥാപിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. അതായത്, വഞ്ചന ഏറ്റ വ്യക്തി ഒരിക്കൽ ദുഃഖിച്ചുവെങ്കിലും ജീവിതകാലത്തേക്ക് മുഴുവൻ ശക്തിയാർജിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ വഞ്ചകനാകട്ടെ, ഒരിക്കൽ ചെയ്ത തെറ്റ് കാരണത്താൽ ജീവിതകാലം മുഴുവൻ ആരുടെയും വിശ്വാസത്തിന് പാത്രമാകാൻ കഴിയാത്ത വിധം അയോഗ്യനായി തീരുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വഞ്ചകന്മാർ വിശ്വാസയോഗ്യരല്ല, വിഷവാസയോഗ്യരായി മാറും. അത് കാരണത്താൽ നിങ്ങളൊരു വിശ്വാസവഞ്ചന നേരിടുകയാണെങ്കിൽ ഈ കാര്യം മനസ്സിൽ സ്മരിക്കേണ്ടതാണ്: നിങ്ങൾ മറ്റാരെയും വിശ്വാസവഞ്ചന ചെയ്യാതെ ഇരിക്കേണ്ടതുമാണ്. ചിന്തനം ചെയ്തു നോക്കൂ. ശുദ്ധമായ മനസ്സുള്ള നല്ല മനുഷ്യർക്ക് എപ്പോഴും വിഷമങ്ങൾ കൂടപ്പിറപ്പായി കാണപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? കൂടുതലും പേർ കരുതുന്നത് നല്ലവർക്ക് പരീക്ഷണം കൂടുതലാണ്, നല്ലവരെ ഭഗവാൻ എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെയെല്ലാം ആയിരിക്കും അല്ലേ? എന്നാൽ ഇത് തികച്ചും തെറ്റായൊരു ചിന്താഗതിയാണ്. ശുദ്ധമായ മനസ്സെന്നാൽ അർത്ഥം അവരുടെ മനസ്സ് അതിലോലമാണ് എന്നാണ്. അതായത്, അവരുടെ മനസ്സിന് ആവരണങ്ങൾ കുറവാണ്. ആവരണങ്ങൾ കുറവായത് കാരണത്താൽ അവർക്ക് ഈ ലോകത്തിലെ കാര്യങ്ങൾ പെട്ടെന്ന് ബാധിക്കുകയും ചെയ്യും. അതെങ്ങനെയെന്നാൽ, നിങ്ങളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ ശരീരം മുഴുവൻ വസ്ത്രം അണിഞ്ഞിട്ടുണ്ടെങ്കിൽ യാത്രയിലൂടെ ഉണ്ടാകുന്ന അഴുക്ക് നിങ്ങളുടെ ശരീരത്തിൽ അധികം പറ്റിപ്പിടിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ശരീരത്തിൽ അത്രമാത്രം വസ്ത്രമൊന്നും അണിഞ്ഞിട്ടില്ലെങ്കിൽ ചുറ്റുഭാഗത്തിൽ നിന്നുള്ള അഴുക്കുകൾ നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ പറ്റിപ്പിടിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ശുദ്ധഗതിക്കാരുടെ മനസ്സിൻ്റെ അവസ്ഥ. അവരുടെ മനസ്സിന് ആവരണങ്ങൾ കുറവായത് കാരണത്താൽ, അതായത് അവർ അവരുടെ മനസ്സിനെ വസ്ത്രമണിയിച്ചു കൊണ്ട് നടക്കാത്തത് കാരണത്താൽ, അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ചുറ്റുമുള്ളവർ നൽകുന്ന ദുഃഖങ്ങൾ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നല്ലവർക്ക് ദുഃഖമുണ്ടാകുന്നത്. അത് അവരെ പരീക്ഷിക്കുവാൻ വേണ്ടിയോ അവരുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുവാൻ വേണ്ടിയോ സംഭവിക്കുന്നതേയല്ല, അത് അവരുടെ മനസ്സ് ലോലവും നിർമ്മലവുമാണെന്നതിൻ്റെ തെളിവാണ്. പരിശുദ്ധമായ സ്വർണം പെട്ടെന്ന് ഉരുകുന്നതാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ, നല്ലവർക്ക് എപ്പോഴും ദുഃഖമുണ്ടാകുന്നുണ്ട് എന്നതല്ല. നിങ്ങളുടെ മനസ്സിൽ ദുഃഖം ബാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ട് എന്നാണ്. നന്മ മുഴുവനും നഷ്ടപ്പെട്ടൊരു മനസ്സിൽ ഇത്തരത്തിലുള്ള ദുഃഖങ്ങളും വികാരങ്ങളും ബാധിക്കുകയേയില്ല. കാരണം അവരുടെ മനസ്സിന് അത്തരത്തിലുള്ള വികാരങ്ങളെല്ലാം നഷ്ടമായിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് ദുഃഖങ്ങൾ ബാധിക്കുന്നുവെങ്കിൽ പോലും നിങ്ങൾക്ക് അഭിമാനിക്കാം. എന്തെന്നാൽ, നിങ്ങളുടെ മനസ്സിന് ആവരണങ്ങൾ കുറവാണ്, പരിശുദ്ധമാണ്. ഇതേക്കുറിച്ച് ചിന്തിച്ച് അഭിമാനിക്കാവുന്നതാണ്. ചിന്തനം ചെയ്തു നോക്കൂ. മനുഷ്യന്റെ മനസ്സിനുള്ളിൽ പ്രേമം, ശത്രുത, അസൂയ,
ഇതുപോലെയുള്ള അനേക ഭാവങ്ങൾ വസിക്കുന്നുണ്ട്. അതേപോലെ മനുഷ്യൻ്റെ മനസ്സിനകത്ത് ഭയവും വസിക്കുന്നുണ്ട്. ഈ ഭയം വളരെ വിചിത്രമായൊരു ഭാവമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ഭയം മനുഷ്യൻ്റെ അധോഗതിക്കും ഉന്നതിക്കും കാരണമാകുന്നുണ്ട്. ഭയം എങ്ങനെയാണ് ഉന്നതിക്ക് കാരണമാവുക? ഇത് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തുന്നില്ലേ? ആരുടെ ജീവിതത്തിലാണോ പാപം ചെയ്യുവാൻ ഭയമില്ലാതെയാകുന്നത്, അവർ അധോഗതിയുടെ മാർഗത്തിലേക്ക് പോകുന്നതാണ്. എന്നാൽ ആരുടെ ഹൃദയത്തിലാണോ പാപകർമ്മം ചെയ്യുവാൻ ഭയമുള്ളത്, അവർ സദാ ഉന്നതിയിലേക്ക് അഥവാ പുണ്യത്തിൻ്റെ മാർഗത്തിലേക്ക് സഞ്ചരിക്കുന്നതാണ്. ഭയം തെറ്റായൊരു കാര്യമല്ല. ഭയം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് ഭയം നന്മയോ തിന്മയോ ആയി മാറുന്നത്. അതായത് ഭയം എന്തിനോടാണ് ഉള്ളത് എന്നതിന് വളരെ മഹത്വമുണ്ട്. നിങ്ങളുടെ യശസ്സിന് അപകീർത്തി സംഭവിക്കുമെന്ന ഭയം നിങ്ങളെ എപ്പോഴും നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ്. സമൂഹത്തിൽ അപമാനം സംഭവിക്കുമോ എന്ന ഭയം ഇത് കാരണം നിങ്ങൾ കുടുംബത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ വേർപിരിഞ്ഞു പോകുമോ എന്ന ഭയം നിങ്ങളെ അവരോടൊപ്പം സൽസ്വഭാവത്തോടുകൂടി പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ്. അതായത് ചില ഭയങ്ങൾ നിങ്ങളെ ഒരു നിഷ്ഠയുള്ള വ്യക്തിയാക്കി മാറ്റും. നിങ്ങൾക്ക് ഗുരുനാഥനോട് ഭയമുണ്ടെങ്കിൽ നിങ്ങൾ പാഠങ്ങൾ പഠിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധയുള്ളവരായി മാറും. നിങ്ങൾക്ക് ജീവനിൽ ഭയമുണ്ടെങ്കിൽ നിങ്ങൾ അപകടങ്ങൾ നിറഞ്ഞ കാര്യങ്ങളിലേക്ക് വീണ്ടും വിചാരമില്ലാതെ എടുത്തുചാടുന്നതിൽ നിയന്ത്രണം കൈവരും. അതായത് ഭയം നിങ്ങളുടെ കയ്യിലുള്ള അതിശക്തമായൊരു ആയുധമാണ്. ഈ ഭയത്തെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പക്ഷേ ജീവിതത്തെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുവാനും സാധിക്കും, അല്ല എങ്കിൽ ജീവിതത്തെ നശിപ്പിക്കുവാനും സാധിക്കും. അതുകൊണ്ട് ഭയത്തെ നിങ്ങൾ ഭയക്കാതിരിക്കും. ഭയത്തോടുള്ള ഈ ദൃഷ്ടികോൺ വളർത്തിയെടുക്കും. അതിലൂടെ നിങ്ങൾക്ക് ഭയത്തെ ഉപയോഗിക്കുവാനുള്ള കഴിവ് കൈവരുന്നതാണ്. ചിന്തനം ചെയ്തു നോക്കൂ.